ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് രേഷ്മി കാർത്തികയും ഒപ്പം ചേരും. ആദ്യം രേഷ്മയിലേക്ക്. രേഷ്മ, എന്താണ് കോടതി പറഞ്ഞത്? രേഷ്മയിലേക്ക് വരാം. രേഷ്മി കാർത്തികയിലേക്ക്. രേഷ്മി, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അതായത് നില തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിറങ്ങുന്നു, മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിക്കുന്നു, ബലം പ്രയോഗിച്ച് കീഴടക്കുന്നു എന്നാണ് ആരോപിച്ചയാൾ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും കൃത്യമായ തെളിവുകളുണ്ട് അല്ലേ? പോലീസ് എന്ത് പറയുന്നു? കൃത്യമായ തെളിവുകൾ സിദ്ദിഖിനെതിരെ ഉണ്ടായിരുന്നു. ഈ ആരോപണം ഉയർന്ന സമയത്ത് ഇത്തരത്തിൽ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി മസ്കറ്റ് ഹോട്ടലിലേക്ക്, തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു, അതിനുശേഷം ഈ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് നടി പരാതി വന്ന സമയത്ത് തന്നെ നടൻ സിദ്ദിഖ് ഇത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രതികരണമാണ് സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പോലീസ് ഈ കൃത്യമായൊരു പരിശോധന നടത്തി. ഹോട്ടൽ ഉൾപ്പെടെ ആ പരിശോധന നടത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഈ പറയുന്ന ഡേറ്റിൽ ഇരുവരും അവിടെ റൂം എടുത്തിരുന്ന കാര്യത്തിലും കൃത്യമായി ഈ പരാതി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം, അതായത് ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യാപേക്ഷ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയെ തള്ളിയിരിക്കുകയാണ്. ഏതായാലും പോലീസ് ഇനി തുടർന്നുള്ള നടപടികളിലേക്ക് പോകും. ഇനി അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഒരു നടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്നെ ഈ തിയേറ്ററിൽ നിന്നും ഇറങ്ങി പിന്നീട് ഈ സിനിമ ഓഫർ ചെയ്തുകൊണ്ടാണ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ഈ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നതുൾപ്പെടെയുള്ള പ്രായപൂർത്തിയാക്കാതെ മുൻപ് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ പരാതിയാണ് നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി തുടർ നടപടികളിലേക്ക് പോലീസ് ഉടൻ കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രേഷ്മ ബാബുവിലേക്ക്. രേഷ്മ, എന്താണ് കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, നിലവിൽ ഉത്തരവിന്റെ പകർപ്പൊന്നും ലഭിച്ചിട്ടില്ല. എന്ത് കാരണത്താലാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഉത്തരവ് ലഭിക്കും, അതിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നുള്ളതാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് അല്ലെങ്കിൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട സമയത്ത് ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷന്റെ ഈ ഒരു ആവശ്യം കൂടി കണക്കിലെടുത്തും അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഗൗരവം അടക്കം പരിഗണിച്ചും കൊണ്ടാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് CS ഡയസ് തള്ളിയിരിക്കുന്നത്. പ്രധാനമായിട്ടും താൻ നിരപരാധിയാണെന്നുള്ള ഒരു വാദഗതിയാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, ഈ നേരത്തെ യുവതി ഉന്നയിച്ച ആരോപണത്തിൽ ഒന്നും തന്നെ ബലാത്സംഗ കുറ്റമുണ്ടായിരുന്നില്ല. പിന്നീട് ഇത്തരമൊരു ആരോപണമായിട്ട് രംഗത്ത് വരുന്നതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു വാദഗതിയും സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ അതൊന്നും തന്നെ കോടതി മുഖവിലേക്ക് എടുത്തില്ല. കാരണം ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ബലാത്സംഗ കുറ്റം, അതും അതിക്രൂരമായിട്ട് തന്നെ ഉപദ്രവിച്ചു എന്നാണ് നടി പറയുന്നത്. ഇതിനെ തക്ക സാഹചര്യ തെളിവുകളും മറ്റ് വിശദാംശങ്ങളും സാക്ഷിമൊഴികളും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ്. ഈ ഹോട്ടലിലടക്കം പരിശോധന നടത്തിയ സമയത്ത് ചില രേഖകൾ, ഈ ഒരു യുവതിയുടെ ആരോപണം സാധൂകരിക്കുന്ന തക്കത്ത രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സിദ്ദിഖിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു വാദം പ്രോസിക്യൂഷൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. 2016 ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് യുവതി ഉന്നയിച്ചിട്ടുള്ള പരാതി. അതായത് തന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി, ഒരു സിനിമയുടെ സിനിമ പ്രിവ്യൂവിന് എത്തിയ തന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തതിന് ശേഷം ബലമായിട്ട് തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി പറഞ്ഞത്. അന്ന് +2 പഠിക്കുന്ന സമയമാണെന്നും യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. പല സുഹൃത്തുക്കൾക്കും ഈ സിദ്ദിഖിൽ നിന്നും സമാനമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതിയും യുവതി ഉന്നയിച്ചിരുന്നു.
എന്തായാലും ഈയൊരു യുവനടിയുടെ പരാതി ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെയായിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് ഒഴിഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് കൂടുതൽ ഗൗരവത്തിലെടുക്കുകയും അതോടൊപ്പം തന്നെ മസ്കറ്റ് ഹോട്ടലിലടക്കം പരിശോധന നടത്തുകയും രജിസ്റ്റർ അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനിടയിൽ ഈ മുൻകൂർ ജാമ്യം വേണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു സിദ്ദിഖ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത്. അത് പക്ഷേ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. എന്തായാലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ അറസ്റ്റിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കോടതിയും മുൻകൂർ ജാമ്യം തള്ളിയൊരു അല്ലെങ്കിൽ അതിന്റെ അപേക്ഷ തള്ളിയൊരു സാഹചര്യത്തിൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കാനുമാകും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും ഗൗരവകരമായിട്ട് അന്വേഷിച്ച ഒരു കേസായിട്ട് വേണം ഈ സിദ്ദിഖിന്റെ കേസിനെ കരുതാൻ. എന്തായാലും നിലവിൽ സിദ്ദിഖിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നുമുള്ള ഉത്തരവ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സിംഗിൾ ബെഞ്ച് നിലവിൽ തള്ളിയിരിക്കുകയാണ്.